ഹെവി കോഴ്സുകൾ പഠിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകൃഷ്ണ ഗ്രൂപ്പ് തേജസ് ന്യൂസിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ ഡാം അപകടാവസ്ഥയിൽ തുടരുന്ന സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ നൂറ്റിനാൽപ്പത് എംഎൽഎമാർക്കും മുഴുവൻ എം പിമാർക്കും സേവ് കേരള ബ്രിഗേഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റസൽ ജോയി കത്തയച്ചു മുല്ലപ്പെരിയാർ ഡാം വിഷയം കേരളത്തിന്റെ തന്നെ നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾക്ക് വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി കത്തയച്ചതെന്ന് റസൽ ജോയ് എറണാകുളത്ത് സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കി അണക്കെട്ടിലുള്ള അറുന്നൂറ്റി അൻപത് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തെ ജലമർദ്ദം കാരണം ഭൂമിയുടെ അന്തർഭാഗത്തെ പാറകൾ തെന്നിമാറുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു പാറകൾ ഇത്രയധികം തെന്നിമാറിയതുകൊണ്ടാണ് ഉപരിതലത്തിൽ ചെറു ഭൂചലനങ്ങളായി പ്രത്യക്ഷപ്പെട്ടത് എന്ന് മനസ്സിലാക്കണം ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ ആറായി തിരിച്ചതിൽ ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത മേഖലയായ കേരളം ഡാമുകളുടെ ബാഹുല്യം കാരണം മൂന്നാം സ്ഥാനത്തേക്ക് വന്നു പ്രളയമുണ്ടായാൽ തടയുകയെന്നതാണ് ഡാമുകളുടെ ഉദ്ദേശം തന്നെ എന്നാൽ ഇത് പരാജയപ്പെട്ടുവെന്നാണ് കഴിഞ്ഞ രണ്ടു പ്രളയത്തിൽ നിന്നും മനസ്സിലായത് രണ്ടു പ്രളയങ്ങളിലുമായി നിരവധി മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞത് കേരളത്തിലെ വൈദ്യുതി ഉപഭോഗത്തിന്റെ ഇരുപത് ശതമാനം മാത്രമാണ് ചെറുതും വലുതുമായ ഡാമുകളിൽ നിന്നും ലഭിക്കുന്നത് ഇതിനായി കേരളത്തിന്റെ പകുതിയോളം വനവിസ്തൃതിയാണ് നശിപ്പിക്കപ്പെട്ടത് ഇപ്രാവശ്യം നേരത്തെ തന്നെ ഡാമുകളിലെ ജലം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമുകളിലെ ജലം തുറന്നുവിട്ടാൽ സംഭവിക്കാൻ പോകുന്ന മഹാദുരന്തം ഒഴിവാക്കണമെന്നും അഡ്വക്കേറ്റ് റസൽ ജോയ് ആവശ്യപ്പെട്ടു വൈദ്യുതിയേക്കാൾ ജീവനാണ് വലുതെന്ന് സർക്കാർ തിരിച്ചറിയണം മുല്ലപ്പെരിയാർ ഡാം രാജ്യാന്തര വിദഗ്ധർ പരിശോധിക്കണമെന്നും ഡാം തകർന്നാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന നഷ്ടം തമിഴ്നാട് ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ താൻ സമർപ്പിച്ച കേസിനെ കേരള സർക്കാർ പിന്തുണച്ചിരുന്നുവെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രായം ഇപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷമായി വർദ്ധിച്ചു അശാസ്ത്രീയമായ കോൺക്രീറ്റ് ക്യാമ്പിംഗ് കൊണ്ട് ഡാം വട്ടം ഒടിഞ്ഞിരിക്കുന്നുവെന്ന് എഞ്ചിനീയർമാർ പറയുന്നു ഈ സാഹചര്യത്തിൽ താൻ നേരത്തെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി റീഓപ്പൺ ഓപ്പൺ ചെയ്തും ഹർജിയെ പിന്തുണച്ച് കേരള നിയമസഭയിലും പാർലമെന്റിലും ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള വിഷയമെന്ന നിലയിൽ അടിയന്തര പ്രമേയമായോ ശ്രദ്ധക്ഷണിക്കൽ പ്രമേയമായോ എംഎൽഎമാരും എം പിമാരും അവതരിപ്പിച്ച് കേസിൽ സപ്പോർട്ടിംഗ് അഫിഡവിറ്റ് ഫയൽ ചെയ്യണമെന്നാണ് താൻ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് റസൽ ജോയ് പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടേണ്ട വരാനിരിക്കുന്ന ഒരു ദുരന്തം ഒരു ഡാമ് എത്ര നാൾ നിൽക്കും ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലോകത്തെ ഡാമുകളുടെ കാലാവധിയായിട്ട് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് മുപ്പത് വർഷമേ ഉള്ളൂ മുപ്പത് വർഷം കഴിഞ്ഞാൽ വികസിത രാജ്യങ്ങൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഡാം പിന്നെ വെച്ചേക്കത്തില്ല മുപ്പത് വർഷം അതിന് സ്ട്രെങ്ത് ഉണ്ടാവും സ്ട്രെങ്ത് ഇല്ലാതിരിക്കും അതൊന്നും അവിടെ ഒരു കൺസേണേ അല്ല മുപ്പത് വർഷം ഡാമിൻ്റെ കാലാവധിയാണ് മുപ്പത് വർഷം കഴിയുമ്പോൾ ഡാം ഡീകമ്മീഷൻ ചെയ്യും ഗാഡിൽ റിപ്പോർട്ട് പറയുന്നതും അതാണ് മുപ്പത് വർഷം കഴിഞ്ഞ എല്ലാ ഡാമുകളും ഇന്ത്യയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന ഗാഡ്ഗിൽ റിപ്പോർട്ട് പറയുന്നു സേവ് കേരള ബ്രിഗേഡ് സെക്രട്ടറി അമൃതപീഠം ബിബിൻ ഫാദർ ഡോക്ടർ ജെയ്സൺ മുളേരിക്കൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു തേജസ് ന്യൂസ് എറണാകുളം